എനിക്ക് ശരിക്കും ചേന്നമംഗലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളിപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് കുറ്റിപ്പുറത്താണ് താമസം, ഞാനും ഹസ്ബൻഡും മക്കളും. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു. ഈ പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജിഹാദ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പോകണം, കാരണം നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. എത്ര ദൂരെയാണെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പം ഇങ്ങോട്ടേക്ക് ഓടി എത്താൻ തോന്നും, കാരണം അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾക്കും ആ ഒരു സ്നേഹമൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രണ്ട് മൂന്ന് വർഷം മുന്നേ എനിക്കും ജിഹാദിനും റെക്കോർഡ് കിട്ടി. അപ്പം അതിൻ്റെ ഇവിടെ ഞങ്ങളെ ആദരിക്കുകയും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ ഒന്നും പ്ലാൻഡ് അല്ല, അതൊക്കെ ദൈവനിഷ്ഠയാണ്. ഞങ്ങൾ പി ജി കഴിഞ്ഞ് വർക്ക് ചെയ്ത് പി എച്ച് ഡി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് റെക്കോർഡ് ജിഹാദിൻ്റെ ഒരു ഫ്രണ്ട് നേടിയത്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഒരു അറ്റംപ്റ്റ് ചെയ്യാമെന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൊറോണ ടൈം ആയിരുന്നു ആ ടൈം, ഞാൻ രണ്ടാമത്തെ മോനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ മോൻ ആറ് മാസങ്ങളുടെ ഒരു സമയത്ത്, പക്ഷെ അതിനു മുന്നേ ഞങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്തു കേട്ടോ, ഒറ്റൊരു ദിവസം കൊണ്ട് വേഗം അത്രയും കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ പറ്റില്ല. അതിനു മുന്നേ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ചെയ്യാമെന്ന് ഒരു മൂന്നാല് മാസം റിസർച്ച് ചെയ്ത ശേഷമാണ് ഒരു ദിവസം ഇരുന്നിട്ട് മൊത്തം ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ജിഹാദ് എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് സ്റ്റുഡൻ്റാണ്. പക്ഷേ എന്നെ ആ ആവറേജിൽ നിന്ന് ആ ഒരു എക്സലൻറ്റ് സ്റ്റുഡൻ്റ് ആക്കാൻ നല്ലൊരു പ്രയത്നം ജിഹാദിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം എല്ലാവരും പറയും, ഇപ്പം സ്ത്രീകൾ ആണുങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന പോലെ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അത് എനിക്ക് ഏത് വേദിയിൽ അവസരം കിട്ടിയാലും ഞാൻ പറയും, കാരണം പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാവരെയും പോലെ ഇപ്പം നമ്മൾ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഓർക്കും, അല്ലെങ്കിൽ നമ്മൾ ഫിഫ്ത്ത് സിക്സ്ത്ത് ഒക്കെ എത്തുമ്പോൾ ഓർക്കും, ഹോ എസ് എൽ സി നമ്മളെ ജയിക്കുമോ, എങ്ങനെ പാസ്സാകും, പഠിക്കണമല്ലോ, ഒരു പേടിയാണ് നമുക്ക്. അതേപോലെ എനിക്കും ഫീൽ ചെയ്തിരുന്നു. അതേപോലെ എസ് എൽ സി നമ്മൾ കൂളായിട്ട് പഠിക്കും, എഴുതും, പാസ്സാവും. അതുപോലെ എസ് എൽ സി എത്തുമ്പോൾ നമ്മൾ ഡിഗ്രി പി ജി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് തോന്നും. പക്ഷേ ഓട്ടോമാറ്റിക്കലി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പി ജി ഒക്കെ നമ്മൾ പാസ്സായി കഴിയും. അതേപോലൊരു സംഭവമാണ് പി എച്ച് ഡി. പി എച്ച് ഡി എന്ന് പറയുന്നത് സംഭവം അല്ല എന്നല്ല, പക്ഷേ നമ്മുടെ ഒരു എഫേർട്ട്, നമ്മൾ കുറച്ച് സമയം, കുറച്ച് ബുദ്ധി, അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ ഏതൊരാൾക്കും പി എച്ച് ഡി കരസ്ഥമാക്കാം. അപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് ഞാൻ പി എച്ച് ഡി ചെയ്യും. ഡോക്ടർ നിമിപ്പോലെ വിചാരിച്ചിട്ടുമില്ല, സ്വപ്നം കണ്ടിട്ടുമില്ല. പക്ഷേ ഇവിടെ വന്ന് എല്ലാവരെയും പോലെ പി ജി കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ജിഹാദിന് പി എച്ച് ഡി അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോഴും എനിക്ക് മടിയായിരുന്നു, കാരണം കുറേ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം, കുറേ പഠിക്കണം, കുറേ റിസർച്ച് ചെയ്യണം. അപ്പം പുള്ളിക്കാരൻ്റെ, ഇവിടെ പുള്ളിക്കാരൻ എന്ന് പറയാൻ പറ്റുമോ, ഞങ്ങളുടെ നാട്ടിൽ ഹസ്ബൻഡിന് പുള്ളിക്കാരൻ എന്നാട്ടോ പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോടും അവരുടെ ഒരു എന്താണ് നമ്മളിങ്ങനെ ഉന്തി വിടുന്ന, അങ്ങനെ ഉന്തി വിട്ടുകൊണ്ടും കൂടിയാണ് ഞാൻ പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുക്കുന്നതും. ഇപ്പം ലാസ്റ്റ് ഇയറാണ്, ഇൻഷാല്ലാ അടുത്ത ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്യണം. ജിഹാദിൻ്റെ പി എച്ച് ഡി ഓൾമോസ്റ്റ് കഴിയാനായി, മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് പ്രീ സബ്മിഷന് കൊടുക്കും. അപ്പം അങ്ങനെ, അപ്പം ഈ വേൾഡ് റെക്കോർഡും ഈ പി എച്ച് ഡി അഡ്മിഷനൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾ വലിയ സംഭവങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പി ജി ചെയ്യുന്ന സമയത്ത് തന്നെ ഡെസേർട്ടേഷൻ ചെയ്യും അല്ലേ, അവസാന ഭാഗത്ത് ഡെസേർട്ടേഷൻ ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡെസേർട്ടേഷനൊക്കെ ഒരു തട്ടിക്കൂട്ട് ഡെസേർട്ടേഷനാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം, സബ്മിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു പാസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ശരിക്കും ടിസിലും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ പി ജിൻ്റെ തന്നെ ഡെസേർട്ടേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പി ജി കഴിഞ്ഞ് പി എച്ച് ഡിയിലേക്ക് അധികം ഗ്യാപ്പ് വരുന്നില്ല. അവിടെ അത് അങ്ങനത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പി ജി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ പി എച്ച് ഡിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് വരാൻ കാരണം പലർക്കും പി എച്ച് ഡി എന്താണെന്നുള്ള ഒരു ധാരണയില്ല, അവർക്ക് അറിയില്ല. പിന്നെ അതിനേക്കാളേറെ പേടിയും, ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇതെന്താണ് സംഭവം എന്ന് അറിയില്ലായ്മ, അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇപ്പം കുറ്റിപ്പുറത്ത് ശ്രീ നജീബ് കുറ്റിപ്പുറം നടത്തുന്ന ഒരു ഇലാ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു എൻ ജി ഒ ഉണ്ട്, നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ. ഇലാ ഫൗണ്ടേഷനിൽ പുതിയൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റിസർച്ച് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്
പി ജി കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പി ജി കഴിഞ്ഞ സ്റ്റുഡൻസിന് പി എച്ച് ഡി ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇതെന്താണെന്നുള്ള കാര്യം അറിയത്തുണ്ടാവില്ല. അപ്പം പി ജി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ഇന്റേൺഷിപ്പ്, അതിൽ മെയിനായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടോപ്പിക് എടുത്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഒരു മിനി റിസർച്ച്, മിനി പി എച്ച് ഡി എന്ന രീതിയിൽ ഫുൾ സപ്പോർട്ട്, ഫുൾ മോണിറ്ററിങ് അവിടെ നിന്ന് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മുടെ മഹലിൻ്റെ അണ്ടറിലും ഇങ്ങനത്തെ റിസർച്ച് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമൊക്കെ തുടങ്ങാവുന്നുള്ളൂ. നമുക്കതിനുള്ള സൗകര്യവും അതിനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ശരിക്കും ചേന്നമംഗലൂർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവർക്ക് നമുക്ക് ശരിക്കും നമ്മുടെ ഇവിടുത്തെ എല്ലാവർക്കും, ഇപ്പം നമ്മൾ എല്ലാവരും ഡിഗ്രി പി ജിയോടെ അവസാനിപ്പിക്കുകയാണ്. പി ജി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നൊരു ധാരണ, പി ജി കഴിഞ്ഞാൽ പിന്നെ ജോലിയെടുത്ത് ജീവിക്കാം. പക്ഷെ അത് എന്തുകൊണ്ട് പി എച്ച് ഡി വരെ എത്തുന്നില്ല? അത് ആ പി എച്ച് ഡിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മഹലിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു റിസർച്ച് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെയും ജിഹാദിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും കോർപ്പറേഷനും ഉണ്ടാവും. മാത്രമല്ല നമുക്ക് അതും പി എച്ച് ഡിയോടെ അവസാനിപ്പിക്കണം എന്നല്ല പറയുന്നേ. ഇപ്പം ഞങ്ങളുടെ ഇൻഷാള്ള ഈ വർഷം പി എച്ച് ഡി കഴിയും. ഞങ്ങൾ പോസ്റ്റ് ഡോക്ടറേറ്റിന് 1-2 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം മാക്സിമം എഡ്യൂക്കേഷൻ, ഉറുമ്പുകൾ വരെയും ഈ അറിവ് തേടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇന്നാട്ട് അറിയുന്നത്. നമുക്ക് ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിൽ പറയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമിൽ വരുമ്പം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ അറിവ് തേടുന്നതും ഈ റിസർച്ചും ഈ സോഷ്യൽ വർക്കും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവുന്നെന്ന് കേൾക്കുമ്പം ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പം പി എച്ച് ഡി ചെയ്യുന്നത് ഡ്രഗ് അബ്യൂസിലാണ്, ഡ്രഗ് അഡിക്ഷൻ, കുട്ടികളിലെ ലഹരി ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ടോപ്പിക്. അപ്പം നമ്മുടെ മഹലിലെ എന്ത് പ്രവർത്തനത്തിനും ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും.